തങ്ങളുടെ ജോലിയിൽ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കുന്ന അനേകം പുരുഷന്മാരുണ്ട് തങ്ങളെ തന്നെ ഒന്ന് പ്രകടിപ്പിക്കുവാൻ അവർക്കൊരവസരം ഒരിക്കലും കിട്ടാറില്ല പിന്നെ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും അവരുടെ അഭിപ്രായ പ്രകടനത്തിന് ഭാര്യ അനുവദിക്കയില്ല പെങ്കോന്തന്മാർ എന്നറിയപ്പെടുന്ന ഈ വർഗം പലപ്പോഴും ഉപദ്രവകാരികളാകുന്നു എന്ന് കാണാവുന്നതാണ് സ്നേഹത്തിന്റെ ആത്മാവിൽ ഭാര്യയും ഭർത്താവും കൂടിയൊരു എത്തുന്നതല്ല പിന്നെയോ ഭർത്താവിനെ ഭരിക്കുന്ന ഭാര്യ ഭർത്താവ് ആരുടെയെങ്കിലും മുൻപിൽ ഒരു അഭിപ്രായം പറഞ്ഞെന്നാൽ ഭാര്യ ചാടി വീഴും ഇങ്ങനെയുള്ള കുടുംബത്തിൽ ഒരിക്കലും സൂര്യത കാണില്ല എന്ന് മറക്കരുത് കുടുംബത്തിൽ നേതൃത്വം നൽകുവാൻ ദൈവമാക്കിയിരിക്കുന്നത് ഭർത്താവിനെയാണ് ഇങ്ങനെ ഭാര്യയാൽ ഭരിക്കപ്പെടുന്നവർ ഒരവസരം കിട്ടിയാൽ നിർത്താതെ സംസാരിക്കും എന്നാൽ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന നിർദ്ദേശങ്ങളൊന്നും അവരുടെ സംസാരത്തിൽ കണ്ടെന്നു വരില്ല മെമുഖാൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും അഖർ സുരേഷ് രാജ വസ്തിരാജ്ഞിയെ തന്റെ മുൻപാകെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചയച്ചാറെ അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞു അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും ഇന്ന് തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർശ്വയിലെയും മേദിയിലെയും പ്രഭുപത്നിമാർ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും ഇങ്ങനെ നിന്നയും നീരസവും അധികരിക്കും ഈ മെമ്മുഖാൻ അവിടുത്തെ ഒരു പ്രഭുവായിരുന്നു എന്നോർക്കണം അവൻ പറയുന്നത് ഞാൻ വീട്ടിലെത്തുമ്പോൾ ഈ വിഷയത്തിൽ ഭാര്യയുമായി ഉണ്ടാകും എന്നത്രേ വാസ്തവത്തിൽ അവന്റെ പക്ഷം ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ അവൻ വീട്ടിലേക്ക് പോകേണ്ടതില്ല എന്നത്രേ ഇത് കട്ടിൽ കീഴിൽ കയറിയിരുന്ന് വീരവാദം മുഴക്കിയ പെങ്കൊന്തനായ ഭർത്താവിനെ പോലെയുണ്ടല്ലേ ആ കഥ കേട്ടിട്ടില്ലായിരിക്കും അല്ലേ ഒരു വീട്ടിൽ ഭാര്യ സാധാരണ ഭർത്താവിനെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ഭർത്താവ് പേടിച്ച് ഓടിപ്പോയി കയറിയിരുന്നത് കട്ടിലിന്റെ കീഴിൽ അത് കണ്ട സഹധർമ്മിണി അയാളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി വരുവാൻ പറഞ്ഞു മറുപടിയോ നീ ഒന്ന് പോടി ഇതെന്റെ വീടാണ് ഈ വീട്ടിൽ എവിടെ ഇരിക്കുവാനുമുള്ള അധികാരം എനിക്കുണ്ട് എനിക്കുണ്ടെന്ന് മെമുഖാൻ വീട്ടിൽ പോകുവാൻ ഇപ്പോൾ വേറൊരു സ്ത്രീയുടെ മേൽ എടുക്കുന്ന നടപടി വേണോ എന്റെ ഭാര്യയ്ക്ക് എന്നെ അനുസരിക്കുവാനുള്ള പ്രചോദനത്തിന് എന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത് എത്ര ബാലിശമായ ഒരു ധാരണ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് എത്ര സ്വാതന്ത്ര്യം വേണമെങ്കിലും എടുത്തുകയുള്ളു എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അദ്ദേഹം സംസാരിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും അദ്ദേഹത്തെ അനുവദിക്കണം ഒന്നുമല്ല എങ്കിൽ അദ്ദേഹത്തെ കുറച്ച് കാണിക്കുന്ന വിധത്തിൽ സംസാരിക്കരുത് ഓ ഈ മനുഷ്യനൊന്നും അറിയില്ല അല്ലെങ്കിൽ ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നിത്യാദി സംസാരങ്ങൾ സൂക്ഷിക്കണം അങ്ങനെ പറയുന്നതിനാൽ ആരും നിങ്ങളെ നല്ലതായി അല്ലെങ്കിൽ മിടുക്കിയായി കാണുമെന്ന് കരുതരുത് കേട്ടോ നിങ്ങളെ മോശക്കാരത്തിയായി മാത്രമേ കാണുവാൻ വഴിയുള്ളൂ ഏതായാലും മെമ്മുഖാൻ ആകെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു അവൻ അഭിപ്രായ പ്രകടനത്തിന് അവസരം ലഭിച്ചപ്പോൾ പറയുന്നത് ഈ കാര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കുവാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് വാസ്തവത്തിൽ അതൊരു യഥാർത്ഥ പ്രതിസന്ധി തന്നെയായിരുന്നു കാരണം രാജാവും രാജ്ഞിയും രാജ്യത്തിനൊരു നല്ല മാതൃക ആയിരിക്കണമായിരുന്നു എന്നാൽ അത് സംഭവിക്കുന്നില്ല മെമ്മുഖാന്റെ ആലോചന ശ്രദ്ധിച്ചാലും പത്തൊൻപതാം രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനിയും അഖസുരേഷ് രാജാവിന്റെ സന്നദ്ധിയിൽ വരരുത് എന്ന് തിരുമുൻപിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെ വണ്ണം പാർശ്വരുടെയും മേദ്യരുടെയും രാജധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്ഞിസ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം എസ്തേറിന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലം ഒരു വിജാതീയ രാജകൊട്ടാരമാകുന്നു എന്ന വസ്തുത താങ്കൾ ഗ്രഹിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇവിടെ ഒരു വിജാതീയ നിയമമാകുന്നു നടപ്പിൽ ആക്കുന്നത് അതിന് മോശിക ന്യായപ്രമാണവുമായി യാതൊരു ബന്ധവുമില്ല മാത്രമല്ല ഒരു വിധത്തിലും അത് ക്രിസ്തീയവുമല്ല ഇതൊരു പുതിയ നിയമമാകുന്നു എന്നാൽ ഇത് മെദ്യരുടെയും പാർശീയരുടെയും നിയമമാകുന്നു ഇരുപതും ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങളെ നാം വായിക്കുന്നത് രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെല്ലാടവും അത് മഹാരാജ്യമല്ലോ പരസ്യമാകുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ബോധിച്ചു രാജാവ് മെമ്മൂഖാന്റെ വാക്കുപോലെ ചെയ്തു ഏതു പുരുഷനും തന്റെ വീട്ടിൽ കർത്തവ്യം നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്ക് അതതിന്റെ അക്ഷരത്തിലും അതത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുത്തയച്ചു ഇവിടെ രാജ്ഞിയെ സ്ഥാനഭ്രഷ്ടയാക്കി ഇനി മേലിൽ വസ്തി ആയിരിക്കയില്ല രാജ്ഞി അവൾ രാജാവിനെ അനുസരിക്കുവാൻ വിസമ്മതിച്ചതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരു കൽപ്പനയും പുറപ്പെടുവിച്ചു അതിൽ പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് ഒരു ഭാര്യ അവളുടെ ഭർത്താവിനെ ബഹുമാനിക്കണം അവനായിരിക്കണം വീട് ഭരിക്കേണ്ടത് മേദ്യരുടെയും പാർസീയരുടെയും സാമ്രാജ്യത്തിൽ ഇതിനു മുൻപ് ഇത് ഈ പറഞ്ഞതുപോലെ അല്ലായിരുന്നു എന്ന് വ്യക്തമാണ് ഇപ്പോൾ ഇത് നിയമമാക്കുന്നു ഇത് മാറ്റുവാനോ മറിക്കുവാനോ സാധ്യമല്ല ഏതായാലും ബുദ്ധിമോശമായ ഒരു തീരുമാനം രാജാവ് കൈക്കൊണ്ടിരിക്കുകയാണ് അതേ തുടർന്ന് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നു രണ്ടാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കാം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അതിന്റെ ശേഷം അഹസ്വരേഷ് രാജാവിന്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയേയും ഓർത്തു അതിനുശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്യം ആരംഭിക്കുന്നത് ശേഷം ഒന്നാം അധ്യായത്തിൽ നടന്ന സംഭവങ്ങൾക്ക് അതെ ഗ്രീസിനെതിരെ അഹശ്വരേഷ് നടത്തിയ യുദ്ധത്തിനും ശേഷം ആ യുദ്ധത്തിൽ അഹസ്വരേഷ് പരാജയപ്പെട്ടു അവന്റെ പരാജയത്തിന് ശേഷം അവൻ വളരെയേറെ നിരാശ്രിതനായി എന്നിട്ട് അവൻ കൊട്ടാരത്തിലേക്ക് വന്നു ആകെ തകർന്നവനായി അവൻ തിരികെ എത്തി അവന്റെ മാനസിക തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു കൊട്ടാരത്തിൽ രാജ്ഞിയുടെ അസാന്നിധ്യം എന്നാൽ മേദ്യരുടെയും പാർശ്വരുടെയും നിയമത്തിനും മാറ്റം വരുത്തുവാനും സാധ്യമല്ല അതെ പോലും അത് സാധിക്കുമായിരുന്നില്ല ഇനി ഒരിക്കലും വസ്തിക്ക് അവൻ്റെ രാജ്ഞിയായിരിക്കുവാൻ സാധ്യമല്ല അവന്റെ പരാജയത്തിന് ശേഷം ഏകാന്തതയിലായ അഖസ്വരേഷ് എന്നും കൊട്ടാരത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുവാൻ തുടങ്ങി അവൻ വസ്തിയെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി എന്നാൽ രാജ്ഞിയെ സംബന്ധിച്ച് അവനുണ്ടാക്കിയ നിയമത്തിന് മാറ്റം വരുത്തുക സാധ്യമല്ല അവൻ ആ സുമുഖിയായ സ്ത്രീയെ സ്ഥാനസൃഷ്ടിയാക്കി ഇനി മേലിൽ അവൻ അവളെ സ്വീകരിക്കുവാൻ സാധ്യമല്ല അവന്റെ മാനസികാവസ്ഥ അവന്റെ ദാസന്മാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തയെക്കൂ എന്ന് അവർ തീരുമാനിച്ചു സംഗതിയാകെ വഷളാകുന്നതായ ഒരു അവസ്ഥ രണ്ടും മൂന്നും വാക്യങ്ങളിൽ നാം കാണുന്നത് അപ്പോൾ രാജാവിന്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ച് ശൂശൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിന്റെ ഷണ്ണനായ അന്തപുര പാലകനായ ഹേഗായുടെ വിചാരണയിൽ വിചാരണയിലേൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ രാജധാനിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന അംഗങ്ങൾ രാജാവ് എത്രമാത്രം ഏകാന്തത അനുഭവിക്കുന്നു എന്നവർ ശ്രദ്ധിച്ചു ഒരു സൗന്ദര്യ മത്സരം നടത്തിയാൽ എന്ത് എന്നവർ അഭിപ്രായപ്പെട്ടു രാജ്യത്തുള്ള സൗന്ദര്യവതികളായ യുവതികളെ കൂട്ടി ഒരു മത്സരം ഞാൻ കരുതുന്നത് നൂറുകണക്കിന് യുവതികൾ ആ മത്സരത്തിന് വന്നു ചേർന്നു എന്നത്രേ നാലാം വാക്യത്തിൽ നാം കാണുന്നത് രാജാവിന് ബോധിച്ച യുവതി വസ്തിക്കു പകരം രാജ്ഞിയായിരിക്കട്ടെ ഈ കാര്യം രാജാവിന് ബോധിച്ചു അവൻ അങ്ങനെ തന്നെ ചെയ്തു ഈ മത്സരത്തിന്റെ മൊത്തം വിധികർത്താവ് രാജാവാണ് അവന്റെ തീരുമാനം അന്തിമം ആയിരിക്കുന്നതാണ് അഞ്ചാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത് എന്നാൽ ശൂശൻ രാജധാനിയിൽ ബെന്യാമിന്യനായ കീശന്റെ മകനായ സിമയുടെ മകനായ യായിരിന്റെ മകൻ മോർധേക്കായ് എന്നു പേരുള്ള ഒരു യഹൂദൻ ഉണ്ടായിരുന്നു ഇവിടെ വരെ ഈ കൊട്ടാരത്തിൽ ആത്മീയമായ ഒന്നും തന്നെ പറയുവാനില്ലായിരുന്നു ദൈവമില്ലാത്ത ഒരവസ്ഥ എത്രമാത്രം മോശമായിരിക്കുമോ അതിൻ്റെ അങ്ങേ അറ്റമാകുന്നു ഇതുവരെ നാം കാണുന്നത് മദ്യപാനവും വെറിക്കൂത്തും സാധാരണ നടമാടിയിരുന്ന അന്തരീക്ഷം എന്നാൽ ദൈവം അതിൻ്റെ എല്ലാം മുകളിൽ പ്രവർത്തിക്കുവാൻ പോകുകയാണ് നാം അവൻ്റെ കരുതൽ കാണുവാൻ പോകുകയാണ് തൻ്റെ ജനമായ യഹൂദന്മാരുടെ കാര്യത്തിൽ ഇടപെടുവാൻ തക്ക സമയത്ത് ആരെങ്കിലും ഉണ്ടാകത്തക്കവണ്ണം ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ നമ്മുടെ കഥ ആരംഭിക്കുന്നത് മോർധക്കായി എന്നുപേരുള്ള ഒരു യഹൂദനോടുകൂടിയാണ് അവൻ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു ഇവിടെ പെട്ടെന്ന് ഉയർന്നു വരാവുന്ന ഒരു സംശയം എന്തെന്നാൽ അവൻ ഇവിടെ എന്തു ചെയ്യുകയാണ് അവൻ ഇസ്രായേലിലെ രാജകുടുംബത്തിൽപ്പെട്ടവനാണ് അവൻ ശൌലിൻ്റെ കുടുംബത്തിൽ നിന്നും ഉള്ളവനാണ് ആറാം വാക്യത്തിൽ നാം കാണുന്നത് ബാബേൽ രാജാവായ നെബുക്കനേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദരാജാവായ യഖന്യാവോടുകൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരുസലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു യശ്യ പ്രവാചകനിലൂടെ ദൈവം മുന്നറിയിച്ചതുപോലെ തന്റെ ജനം തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുവാൻ ദൈവം അനുവദിച്ചു അവർ മടങ്ങി വരുവാൻ അനുവദിക്കുന്ന ഒരു കൽപ്പന കോരസ് രാജാവ് പുറപ്പെടുവിച്ചു അങ്ങനെ ദൈവഹിതത്തിൽ ആയിരുന്നവർ പലസ്തീനിലേക്ക് മടങ്ങി വന്നു എന്നാൽ വളരെ കുറച്ച് മാത്രമേ തങ്ങളുടെ സ്വന്തദേശത്തേക്ക് മടങ്ങി വന്നുള്ളൂ അവരിലധിക പങ്കും പ്രവാസദേശത്ത് തങ്ങൾക്കായി ഒരു സ്ഥലമൊരുക്കി അവിടെ തങ്ങി ജാതികളിൽ നിന്നും അവർ കച്ചവടം പഠിച്ചു പ്രവാസത്തിൽ തന്നെ തുടരുവാൻ അവർ തീരുമാനിച്ചു അവർക്കതായിരുന്നു ഇഷ്ടം സ്വന്തദേശത്തേക്ക് പോകുവാൻ അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ തങ്ങളുടെ സ്വദേശത്തേക്ക് പോകുവാൻ അവർ ആഗ്രഹിച്ചില്ല ദൈവഹിതത്തിന് വെളിയിൽ അവരിൽ അനേകരും പ്രവാസദേശത്ത് തുടരുവാൻ തീരുമാനിച്ചു മോർദ്ധക്കായും ആ കൂട്ടത്തിൽപ്പെടും അവൻ ഇസ്രായേൽ ദേശത്ത് മടങ്ങി വന്നിരിക്കേണ്ടതായിരുന്നു എന്നാൽ അവനിപ്പോൾ എവിടെയാകുന്നു എന്ന് ശ്രദ്ധിക്കൂ രാജധാനിയിൽ അവന് രാഷ്ട്രീയമായ എന്തോ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു മിസ്രൈമിൽ യോസഫിനും രാഷ്ട്രീയമായ ഒരു ജോലി ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് താങ്കൾ ഓർക്കുമല്ലോ എന്നിട്ടും അവൻ ദൈവഹിതത്തിന്റെ മധ്യത്തിൽ അതെ അതിന്റെ കേന്ദ്രത്തിൽ ആയിരുന്നു ദാനിയൽ ബാബിലോനിലെ രാജധാനിയിൽ ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലായിരുന്നു എന്നാൽ മോർധയ്ക്കായ് നേരിട്ടുള്ള ദൈവഹിതത്തിലായിരുന്നില്ല എസ്തേറിന്റെ പുസ്തകം ദൈവീക കരുതലിന്റെ പുസ്തകമാകുന്നു എന്ന് താങ്കൾ കാണുന്നതാണ് മോർദ്ധയ്ക്കായ് ദൈവഹിതത്തിന് വെളിയിലാകുന്നു എങ്കിൽ തന്നെ അവൻ സഹായത്തിനായി ദൈവത്തെ നോക്കി വിളിക്കുന്നില്ലെങ്കിൽ തന്നെ അവനെ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ പോകുകയാണ് അവനും അവന്റെ ആളുകളും നിശ്ചയമായി ദൈവത്തിങ്കിലേക്ക് തിരിയുമെന്ന് താങ്കൾ ചിന്തിച്ചു പോകുന്ന അവസരത്തിൽ പോലും അവർ തിരിയുന്നതായി കാണുന്നില്ല ദൈവമെന്നോ പ്രാർത്ഥനയെന്നോ ഈ പുസ്തകത്തിൽ എങ്ങും സൂചിപ്പിച്ചിട്ടില്ല കാരണം ഈ ജനം ദൈവഹിതത്തിന് വെളിയിലാണ് തിരുവചനത്തിൻ്റെ താളുകളിൽ മോർദേക്കായെയും എസ്തേറിനെയും അരണ്ട വെളിച്ചത്തിലാകുന്നു നാം കാണുന്നത് അതെ ഈ കഥയിൽ അവരെ വളരെ പ്രഗത്ഭരായ വ്യക്തികളായി നാം പിന്നീട് കാണുന്നുണ്ടെന്നുള്ളത് സത്യമാണ് വളരെ ചെറുപ്പത്തിലായിരിക്കും മോർദക്കായെ ഒരു അടിമയായി പിടിച്ചുകൊണ്ടുപോയത് അതും എരിശുലമിൽ നിന്ന് രണ്ടാമത് പിടിച്ചുകൊണ്ടുപോയ ആളുകളുടെ കൂട്ടത്തിലാകും അത് യഖന്യാവ് യെരുശലമിൽ ഭരിച്ചിരുന്ന കാലത്തായിരുന്നു എന്ന വായിച്ചു യെരുശുലമിൽ നിന്നും ആദ്യം കൊണ്ടുപോയത് പ്രഭുക്കന്മാരെയും ശ്രേഷ്ഠന്മാരെയും ഉയർന്ന തലത്തിലുള്ളവരെയുമായിരുന്നു കഴിവുള്ളവരെ ദാനിയേൽ ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടുപോയ കൂട്ടം ഇടത്തരക്കാരിൽ കൂടിയവരായിരുന്നു ഈ മോർധയക്കായി ആ കൂട്ടത്തിൽ പെടുന്നവരായിരുന്നു മൂന്നാമത്തെ കൂട്ടത്തെ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം യെരുശലേ നശിപ്പിക്കപ്പെട്ടു പിന്നെ അവിടെ ശേഷിച്ചത് ഏറ്റവും പാവപ്പെട്ടവരായ ആളുകൾ മാത്രമാണ് മോറതക്കായ്ക്ക് എസ്തേർ എന്ന് പറയുന്ന ഈ കസിൻ ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു നമുക്ക് എന്നെ സർശലേം പിടിച്ചടക്കിയപ്പോൾ കൊല്ലപ്പെട്ട അനേകരിൽ ഒരുപക്ഷെ അവളുടെ മാതാപിതാക്കളും ഉൾപ്പെടും എസ്തേറിന്റെ കഥ ഇവിടെയാണ് ആരംഭിക്കുന്നത് ദൈവത്തിന്റെ കരുതൽ അത് എത്രമാത്രം നാം ചിന്തിച്ചാലും പൂർണമായി ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതല്ല അത്രമാത്രം ഉന്നതമാണത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഈ ദൈവത്തിന്റെ കരുതലിൽ താങ്കൾ സന്തോഷിക്കുന്നൊരു വ്യക്തിയാകുന്നുവോ അതിൽ ഉറപ്പായി ജീവിതം മുൻപോട്ട് നയിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ